മന്ത്രി ജി സുധാകരൻ കൂടി ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജി സുധാകരൻ, താങ്കൾ എങ്ങനെയാണ് കെ കെ രാമചന്ദ്രൻ നായരുടെ വിയോഗം നോക്കിക്കാണുന്നത്? നാല് നൂറ്റാണ്ട് കാലത്തെ അടുത്ത പരിചയത്തിന്റെ വേദനിക്കുന്ന ഓർമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിചാരിതവും വേദനാജനകവുമായ വേർപാടിൽ ഹൃദയപൂർവ്വം അനുശോചനം അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിൽ കണ്ടുനീട് വരികയാണ്. അദ്ദേഹം ലോ കോളേജിലെ പ്രവർത്തകനായ കോളേജ് ഒന്നും ചെയർമാൻ വരെയായിരുന്നു. ജില്ലയിലെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു. എം എൽ എ കുറച്ച് താമസിച്ചാണെങ്കിലും ഏറ്റവും മികച്ച എം എൽ എ അദ്ദേഹം അനുദിനം ഉയരുന്നതാണ് കണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായം നൽകേണ്ട വകുപ്പ് പി ഡബ്ല്യു ആയതുകൊണ്ട് ഇത് നേരിട്ടറിയാം. ഒമ്പിച്ച വികസന പ്രവർത്തനം നൽകുന്നുണ്ട്. ഈ സംഗീതം, ശാസ്ത്രീയ സംഗീതം, കഥകളി, ഇതുപോലെയുള്ള കാര്യങ്ങളുടെ അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനവും അതുപോലെ ആസ്വാദനവും ഉണ്ടായിരുന്നു. വലിയ വായനക്കാരനായിരുന്നു. ഈ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു പാരമ്പര്യം പോലെ വായിക്കുക, ചർച്ച ചെയ്യുക, മറ്റുള്ളവരോട് സംവദിക്കുക തുടങ്ങിയിട്ടുള്ള സാംസ്കാരിക ഗുണവിശേഷങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖത്തെ സമയത്ത് താമസിച്ചാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത്. ആദ്യം ഇത് ആറ്റൊരു മാസമൊന്നും ആരും അറിഞ്ഞിരുന്നില്ല, ആരുടെയും പറഞ്ഞിരുന്നില്ല. ഒരു മൂന്നാഴ്ചക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത്. ആശുപത്രി പോയിരുന്ന ഹിംസ പലതവണ കണ്ടു. അദ്ദേഹത്തെ അപ്പോളോയിൽ അയക്കാൻ വേണ്ടി സ്പീക്കറുമായിട്ട് ഞാനാണ് അത് സംസാരിക്കുന്നതിന്. 30 ലക്ഷം രൂപ വേണം അവിടുത്തെ ട്രീറ്റ്മെന്റ്. ആദ്യം പൈസ കൊടുത്താലും ട്രീറ്റ് ചെയ്യൽ പറഞ്ഞു. അപ്പൊ സ്പീക്കർ അപ്പൊ തന്നെ പണം അനുവദിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ വീട്ടിൽ അദ്ദേഹത്തെ അവർ എടുക്കാനുണ്ടാകാൻ ശ്രമിക്കും. വളരെയധികം നന്ദി. മന്ത്രി ജി സുധാകരനാണ് പ്രതികരിച്ചത്.